ഇവിടെ അധികം വന്ന് പ്രാർത്ഥിക്കുക കുട്ടികളില്ലാത്തതാണ്. കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിയേക്കാന്ന് നേർന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ കെട്ടിയിരിക്കുന്ന തൊട്ടിലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മൂന്നാമത് തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള കുതിരകാളി അമ്മൻ കോവിലിലേക്ക് പോവുകയാണ്. പ്രകൃതി ഭംഗിയൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാനുള്ള ഒരു സ്പേസാണ്. നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. തെങ്ങും തോട്ടത്തിൻ്റെ നടുക്കാണ്, മൊത്തം തെങ്ങാണ്, നല്ല ഭംഗിയായിട്ട് തോട്ടം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും അധികം തെങ്ങ് നമ്മുടെ ചെണ്ണാമതി അതിർത്തിയാണിത്. നന്നായി തേങ്ങയും കഴിച്ചിട്ടുണ്ട്. നല്ല ഒരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ നേരെ ബാക്കിലായിട്ട് മലയടിവാരവും കൂടിയാണ്. പശ്ചിമഘട്ട മലയുടെ താഴ്വാരത്തായിട്ടുള്ളൊരു അമ്പലമാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. തണുപ്പ് മലയടിവാരത്തിന്റെ താഴ്വാരം ആയത് കാരണം ഇന്ന് നമ്മൾ ശനിയാഴ്ച ആയത് കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അങ്ങനെ നല്ല മലയുടെ താഴ്വാരത്ത് നമ്മൾ വന്നു. ഇവിടെ ഇന്ന് ശനിയാഴ്ച ആയത് കാരണം അധികം തിരക്കൊന്നുമില്ല. നമ്മൾ ഉച്ച നേരത്തെ വന്നിരിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിന്റെ അടുത്തെത്താറായി. അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ അധികം വന്ന് പ്രാർത്ഥിക്കുക കുട്ടികളില്ലാത്തതാണ്. കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിയേക്കാന്ന് നേർന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ കെട്ടിയിരിക്കുന്ന തൊട്ടിലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. ആദ്യം നമുക്ക് ദേവിയെ ദർശിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് അങ്ങനെ തൊട്ടിലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് പഴക്കം ചെന്ന അമ്പലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടം തൊട്ട് കാണാൻ പാടൊരു കണ്ണനെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് തൊട്ടിലിനകത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വേറെ ചെലവുകളൊന്നുമില്ല. നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പൂജയ്ക്ക് ഒരു നാളികേരമൊക്കെ അടച്ചിട്ട് ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. പിന്നെ നമുക്ക് മക്കികളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വന്നാണ് വഴിപാട് കഴിക്കുന്നത്. എല്ലാം കുട്ടികളില്ലാത്തവര് വീടില്ലാത്തവര് ഒക്കെ വന്നിട്ടുണ്ട്. വീടൊക്കെ കൊണ്ട് കെട്ടിയിരിക്കുന്നുണ്ട്. ഓരോരോ കാര്യസാധ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളാണ് വരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതൊക്കെ
അമ്പലം തുടങ്ങിയപ്പോ കെട്ടുള്ളതാണ് അമ്പലം. പിന്നെ ഇതിങ്ങനെ കല്യാണം നടക്കാത്തവർക്കും കേസ് വഴക്കിലൊക്കെ ജയിച്ചു കഴിയുമ്പോ കൊണ്ടുവന്ന് കെട്ടുന്നതാണ് ഇത്. പിന്നെ ഇത് കണ്ടോ, പിന്നെ കല്യാണം നടക്കാത്ത ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും വന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഇവിടെ പ്രധാനം. വന്നു കഴിഞ്ഞാലും മഞ്ഞൾ താലി കെട്ടും ഇവിടെ നാഗരാജാവിന്, മഞ്ഞൾ താലി. ഇത്രയും മഞ്ഞളുകൾ കല്യാണം നടന്നിരിക്കുന്നതാണ് ഇത് മൊത്തവും, ഈ കാണുന്ന മഞ്ഞൾ മുഴുവനും. എന്നിട്ട് ശേഷം അവര് കൊണ്ടുവന്ന് താലി കെട്ടുന്നതാണ് ഇത്. ാണ് ഈ കാണുന്നത് മുഴുവനും തൊട്ടിൽ പോലെ കെട്ടിയിട്ട് അതിനകത്ത് മഞ്ഞളൊക്കെ ഇട്ടിട്ട് തൊട്ടില് കെട്ടും. ആ തൊട്ടിലുകളാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പൊ തൊട്ടില് കെട്ടാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിങ്ങനെ കാരിയില് മഞ്ഞളൊക്കെ കെട്ടി തൊട്ടില് പോലെ കെട്ടിയിട്ട് കാരി സാധിച്ചു കഴിഞ്ഞും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞും കെട്ടിയിരിക്കുന്നതാണ് ഈ കാണുന്നത് മൊത്തവും. നമുക്ക് അത്ഭുതം തോന്നില്ലേ, ഇവിടെ വന്ന് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും വരുന്നുണ്ട്. ഇപ്പൊ ഒരു ജാതി കണ്ട എല്ലാ ജാതി മതസ്ഥരിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് കുട്ടികളില്ല. 10 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ ആൾക്കാർ വന്ന് കുട്ടികൾ ഇവിടെ ഉണ്ടായ ചരിത്രമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ അടുത്ത് പറയുണ്ടായി. അപ്പം ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ വീടില്ലാത്ത ആൾക്കാർ ഇതുണ്ടോ, അവർ വീടൊക്കെ കിട്ടിയതിന് ശേഷം കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നതാണ് ഇതെല്ലാം. ഇനി ആരെങ്കിലും മക്കളില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുക. ചെലവുകളൊന്നുമില്ല. വഴിപാടൊക്കെ നേർന്നതിന് ശേഷം പോവുക. അതിനുശേഷം വന്നിട്ട് നമ്മൾ വഴിപാടൊക്കെ കഴിച്ചാൽ മതി. സ്ത്രീകൾ സംബന്ധമായ അസുഖത്തിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. പ്രകൃതി ഭംഗി അങ്ങനെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ അമ്പലത്തിന്റെ പണി ഇങ്ങനെ റൗണ്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. പണി ഇങ്ങനെ തീർന്ന് വലിയ അമ്പലമായിട്ട് വരുവാണ്. പണി ഇങ്ങനെ തീർന്ന് തുടങ്ങി വന്നോണ്ടിരിക്കുകയാണിത്. ഈ അമ്പലത്തിന്റെയും പ്രകൃതി സൗന്ദര്യം ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മളിവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാലേ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അത്ര ഭംഗിയുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. നമുക്കെല്ലാവർക്കും ഹോളിഡേ ഉള്ള ഒരു ദിവസമാണ്. ഈ തമിഴ്നാടും കേരളത്തിലും ഏറെക്കുറെ എന്താ ഇവിടുത്തെ ജനം, നമുക്ക് വന്നു കഴിഞ്ഞ് പെട്ടെന്നൊന്നും തൊഴുതാനും അവിടെ നിന്ന് കാണാൻ പറ്റില്ല. കാഴ്ചകൾ മാത്രം കാണാം. അന്നദാനം കൊടുക്കുന്നതും എല്ലാമായിട്ട് ഭയങ്കരമായിട്ട് അമ്മക്കൂടൊക്കെ ആയിട്ട് വൻ തിരക്കാണ്. കഴിയുമെങ്കിൽ എല്ലാവരും ദുഃഖവെള്ളിയാഴ്ച വന്ന് നമുക്ക് കാണാൻ പറ്റും, വന്ന് കണ്ടു പോകാൻ പറ്റും. ഇത് കണ്ടിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചെമ്മണാമ്പതി ചെക്ക് പോസ്റ്റിൽ ലാസ്റ്റ് എൻട്രി വരിക. അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ആ വഴി കൂടെ ഒറ്റ വഴി നമ്മൾ വന്നു കയറുന്നത് ഈ മലയടിവാരത്തെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന ഈ അമ്പലത്തിലേക്ക്. അവിടെ ആരോട് ചോദിച്ചാലും നമുക്ക് വഴിയറിയാം. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടണം കേട്ടോ.